हलो फ्रेंड्स पुदिर वीडियो लेके स्वागत वाले गौरव वाले प्रधानपेट विवर इन निर्यद अदायद नमें अतिजीवन किट नमुक ई कोविडि पश्चात सरकार रेशन कड़ वही रू किटी अब इिटिया ओण किटल अंब कप्रिल मे मस क्या अतिजीवन किट आर रूपये किटी नमु किटलो अब कईपच्त आलगन विहिद तड़ वाद्दा वेट सिविल सप्लस वकुप तीन आवर या वीडियो अक अब वाले गौरव अब अब वैलियर विषय आरेंवरुक आशन विहिद नष्टपड़ा एंतमें ई वीडियो व्यक्त अब तीर्च वीडियो मुन का वीडियो कड़कने वीडियो निदाय का चानल सब्सक्रैब ऑणा കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 1000 രൂപയുടെ അതിജീവന കിറ്റ് എന്ന പേരിൽ നമുക്കൊരു കിറ്റ് നൽകിയിരുന്നു അത് ഏപ്രിൽ മാസത്തിന്റെ അവസാന വാരത്തോട് കൂടി തുടങ്ങി മെയ് മാസത്തിന്റെ പകുതിയോട് കൂടിയിട്ടൊക്കെയാണ് ആ കിറ്റ് വിതരണം പൂർത്തിയായത് അപ്പോൾ ആ കിറ്റ് നിലവിൽ ഏകദേശം 90%ത്തിന്റെ മുകളിൽ ആളുകൾ കൈപ്പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് കൈപ്പറ്റാത്ത ആളുകൾക്ക് അത് വാങ്ങാത്ത ആളുകൾക്ക് റേഷൻ വാങ്ങാൻ അർഹത പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം കാർഡുകാർ ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുകയില്ല എന്നാണ് അതായത് അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്ന മഞ്ഞക്കാർഡുകാർക്കും PHSE എന്ന് പറയുന്ന പിങ്ക് കാർഡുള്ള BPL പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ട കാർഡിന് അതുപോലെ തന്നെ സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല കാർഡ് ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട കാർഡുള്ള ആളുകൾക്കാണ് ഈ ഒരു വിഷയം വരുന്നത് അതുപോലെ തന്നെ ചില ആളുകൾ ഈ കിറ്റ് ഡൊണേറ്റ് ചെയ്തിട്ട് കിറ്റ് വാങ്ങാതിരുന്ന ആളുകളുണ്ടായിരുന്നു നമ്മൾ SMS അയച്ചിട്ട് ഈ കിറ്റ് വേറെ ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അബദ്ധത്തിൽ ഈ മെസ്സേജ് അയച്ചിട്ട് കിറ്റ് കിട്ടാത്ത ആളുകളുണ്ടായിരുന്നു അവർക്കും ഇത് ബാധകമല്ല വെള്ളക്കാർഡുകാർക്കും ഈ ഒരു വിഷയം ബാധകമല്ല ബാക്കിയുള്ള മൂന്ന് നിറത്തിലുള്ള കാർഡുകാർ മഞ്ഞ പിങ്ക് നീല നിറത്തിലുള്ള കാർഡുള്ള ആളുകൾ ഈ കിറ്റ് വാങ്ങാത്തവർ ഇനി റേഷൻ വാങ്ങാൻ അർഹരല്ല എന്നാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി ആ റേഷൻ അവർക്കുള്ള റേഷൻ വിഹിതം അത് വാങ്ങാത്ത ആളുകൾക്കുള്ള റേഷൻ വിഹിതം റദ്ദ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അത് റദ്ദ് ചെയ്യുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ കിറ്റ് വാങ്ങാത്തത് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ കാരണം ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നത്തിൽ നിന്ന് തലയൂരാൻ സാധിക്കും വ്യക്തിപരമായിട്ട് ഈ കാര്യത്തിൽ എനിക്ക് ഒരു വിമർശനമുണ്ട് ദേശീയ സുരക്ഷാ നിയമം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഇത്തരം ഒരു തീരുമാനം നമ്മുടെ സർക്കാരും സിവിൽ സപ്ലൈസ് വകുപ്പും എടുക്കുന്ന സമയത്ത് അത് നമുക്ക് ഉപഭോക്താക്കൾക്ക് കോടതിയുമായി ചോദ്യം ചെയ്യാൻ കഴിയുന്നതാണ് സാധാരണക്കാർ അത്ര ചോദ്യം ചെയ്യാൻ പോവുകയില്ല എങ്കിലും ആരെങ്കിലുമൊക്കെ ആയിട്ടൊരു പൊതുതാൽപ്പര്യ ഹർജിയിൽ പോയാൽ ഈ വിഷയം തീർന്നതാണ് അപ്പോൾ അത് ഇതുകൊണ്ട് സിവിൽ സപ്ലൈസ് വകുപ്പിന് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഇത് സംസ്ഥാന സർക്കാർ മാത്രം നൽകിയ ഒരു കിറ്റായിരുന്നു പിന്നുള്ളത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇതുവരെ ഒരു റേഷനും വാങ്ങാത്ത ആളുകൾ ആ കിറ്റ് മാത്രം പോയിട്ട് വാങ്ങിയ ആളുകളുണ്ട് അതുവരെ റേഷൻ കടയിലേക്ക് പോവാത്ത ആളുകൾ കിറ്റിന് വേണ്ടി മാത്രം റേഷൻ കടയിൽ പോയിട്ട് വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട് അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ബന്ധപ്പെട്ട വകുപ്പ് നടപടിയെടുത്തില്ല അത്തരം ഒരു അവസ്ഥയിലാണ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ചില ആളുകൾ പല ഭാഗത്തും കുടുങ്ങിക്കിടന്നൊക്കെ ഒരു അവസ്ഥയിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സത്യവാങ്മൂലം കൊടുക്കേണ്ടിയിരുന്നു പിന്നെ അത് കിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പല പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു അത്തരം ഒരു അവസ്ഥയിൽ ആ കിറ്റ് സ്വാഭാവികമായിട്ടും അത് ഇനിയിപ്പോൾ ആ ഇത്രയും ഇടങ്ങാറൊന്നും ആവണ്ട കിറ്റ് വേണ്ട എന്ന് വെച്ചവർക്കെതിരെ നടപടിയെടുക്കുന്നത് ഉചിതമായ തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം കാരണം നമ്മൾ ഓണക്കിറ്റിൻ്റെ കാര്യം തന്നെ നോക്കിയാൽ ഗുണനിലവാരമില്ലാത്ത പല ഭക്ഷ്യ വസ്തുക്കളും വിതരണം ചെയ്തു ശർക്കര പ്രത്യേകിച്ച് പുറത്തുനിന്ന് ടെൻഡർ വഴി കൊടുന്ന അന്യ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കൊടുന്ന ശർക്കരയുടെ കാര്യത്തിലൊക്കെ അവർക്കെതിരെ ഇതുവരെ ഒരു നടപടിയും സർക്കാർ ഈ സിവിൽ സപ്ലൈസ് വകുപ്പ് ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ വിമർശിപ്പിക്കപ്പെടേണ്ടതാണ് അപ്പോൾ ഇങ്ങനൊരു വിഷയം നിങ്ങൾ വരുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുക അപ്പോൾ നിങ്ങളത് വേണ്ട നടപടികൾ കൃത്യസമയത്ത് എടുക്കുക ഇതിൻ്റെ വരും ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ വരും വീഡിയോകൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന മുറക്ക് നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കും അപ്പോൾ ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബെല്ലൈക്കണം ഓണാക്കിക്കുക ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധപ്പെട്ടവർക്ക് എത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ